ആ കിടപ്പറയിൽ ഇറങ്ങുന്ന ഓരോ ഭാര്യമാരും ഉറങ്ങുന്നതിന്റെ മുമ്പത്തെ ജീവിതത്തിൽ ചെയ്തു പോയ പാപകർമ്മങ്ങളെല്ലാം അല്ലാഹുവിനോട് പൊരുത്തപ്പെടിപ്പിച്ചിട്ട് ഉറങ്ങുന്നത് ഒരു ബർക്കത്തുള്ള ഭാര്യമാരെ അടയാളമാണ്. കിടന്നിറങ്ങുന്നതിന്റെ മുമ്പേ മണിയറയിൽ ഇരുന്നുകൊണ്ട് ബറക്കത്തുള്ള കിടപ്പറയിൽ ഇരുന്നുകൊണ്ട് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം അല്ലാഹുവിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് മാപ്പ് ചോദിച്ച് ഉറങ്ങുന്ന ഭാര്യമാരാണ് അവര്. ബറക്കത്തുള്ള ഭാര്യമാരാണ്, ബറക്കത്തുള്ള കിടപ്പറയുടെ അടയാളം അതാണ് പ്രിയപ്പെട്ടവരെ. ബറക്കത്തുള്ള കിടപ്പറയുടെ മറ്റൊരു അടയാളം അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയട്ടെ, അവരൊരു ദിക്ര ചൊല്ലുമെന്നാണ്, ആ കിടപ്പറയിൽ ഇരുന്ന് കൊണ്ടൊരു ദിക്ര ചൊല്ലുമെന്നാണ്. അറിവിന്ദിനാവ് കേൾക്കും ലക്ഷക്കണക്കിന് മുഖിനിങ്ങളോട് പറയുകയാണ്, നിങ്ങളെ കിടപ്പറ അങ്ങനെ ദിക്ര ചൊല്ലുന്ന കിടപ്പറയായി മാറണം. നിങ്ങളെ കിടപ്പറ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച രൂപത്തിൽ ദിക്ര ചൊല്ലി ഉറങ്ങുന്ന കിടപ്പറയായി മാറണമോടെ. എങ്ങനാണ് നബിയെ ഉറങ്ങുന്നതിന്റെ മുമ്പ് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ പൊരുത്തപ്പെടിപ്പിക്കൽ എങ്ങനെയാണ്? ഉറങ്ങുന്നതിന്റെ മുമ്പേ ചെയ്തു പോയ പാപഭാരങ്ങളെല്ലാം അത് ഇറക്കി വെക്കൽ എങ്ങനെയാണ് നബിയെ? ഉറങ്ങുന്നതിന്റെ മുമ്പ് മുഅ്മിനീങ്ങളെ പൊരുത്തമാകൽ എങ്ങനെയാണെന്ന് നമ്മൾ പഠിപ്പിച്ചല്ലോ, നമ്മൾ പഠിച്ചെടുത്തതാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ പറഞ്ഞു തരുകയാണ്, ഉറങ്ങുന്നതിന്റെ മുമ്പേ അന്ന് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം പൊരുത്തപ്പെടിപ്പിക്കാതെ ഉറങ്ങല്ലേ സ്വഹാബ, ഉറങ്ങല്ലേ സ്വഹാബ. ഇത് പറയുന്നത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ്. അല്ലാഹുവിന്റെ ഹബീബ് അബൂ ഹുറൈറ തങ്ങളോട് പറയുകയാണ്, ഒരു വിരിപ്പിലേക്ക് ഒരുത്തൻ കിടക്കാൻ പോകുമ്പോ, എന്റെ കിടപ്പറയിലേക്ക് ഒരാണ് കിടക്കാൻ പോകുമ്പോ, എന്റെ ബെഡ്റൂമിലേക്ക് ഒരാണ് കിടക്കാൻ പോകുമ്പോ, ആ വിശ്വാസിയുടെ ദോഷങ്ങളെല്ലാം പൊരുത്തപ്പെടിപ്പിച്ച് പോവണ്ടേ? അവൻ ഉറങ്ങുമ്പോ അവൻ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം പൊരുത്തപ്പെടിപ്പിച്ച് ഉറങ്ങണ്ടേ? എങ്ങനാണ് നബിയെ, എങ്ങനാണ് നബിയെ അങ്ങനെ പൊരുത്തപ്പെടിപ്പിച്ച് ഉറങ്ങൽ? എങ്ങനെ ഹബീബ് പറയുകയാണ്, ഒരു ദിക്ര ഞാൻ പറഞ്ഞു തരാ സഹാബ, ആ ദിക്ര നിങ്ങൾ ചൊല്ലണേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ദിക്റാരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാ, ഈ ദിക്റാരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവൻ ഉറങ്ങുന്നതിന്റെ മുമ്പേ അവന്റെ തെറ്റുകുറ്റങ്ങളെല്ലാം പൊരുത്തപ്പെടിപ്പിച്ചിട്ടല്ലാതെ അവൻ ഉറങ്ങോല. അറിവിന്ദിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ ഓഫറെ നഷ്ടപ്പെടുത്തല്ല പോലെ, ഓഫറിനെ നഷ്ടപ്പെടുത്തല്ലേ. ഈ ദിക്ര നിങ്ങൾ കിടപ്പറയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യാൻ മറക്കല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ആരാണോ ഒരു മൂന്ന് തവണ ഈ ദിക്ര ചൊല്ലുന്നതാരാ, ഒരു മൂന്ന് തവണ ഈ ദിക്ര ചൊല്ലുന്നതാരാണ് സഹാബ, ആ ദിക്ര ചൊല്ലിക്കഴിഞ്ഞ അന്ന് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം അവൻ പൊരുത്തപ്പെടിപ്പിച്ചിട്ടല്ലാതെ കിടന്നിറങ്ങൂല.
തീർന്നിട്ടില്ല. പറക്കത്തുള്ള കിടപ്പറയുടെ അടയാളമാണ് ഹബീബ് പറയുകയാണ്. ഈ ദിക്ർ അവരവരെ ചൊല്ലുമെന്നാണ്, ഈ ദിക്ർ അവരെ അവിടെ ചൊല്ലുമെന്നാണ്, തീർന്നിട്ടില്ലല്ലോ. വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം ഏതൊരു വിശ്വാസിയും ചൊല്ലേണ്ട നിങ്ങളെ 33 തവണ സുബ്ഹാനല്ലാഹ് ചൊല്ലണേ, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. 5 വക്ത നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചൊല്ലുന്നുണ്ടല്ലോ, ആ നമസ്കാര ശേഷം നമ്മൾ സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നത് പോലെ ഒരു വിശ്വാസി ഉറങ്ങുന്നതിന് മുമ്പേ അവന്റെ ബെഡ്റൂമിൽ നിന്ന് 33 തവണ സുബ്ഹാനല്ലാഹ് ചൊല്ലണമെന്ന് തോഹാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദമേ പഠിപ്പിക്കുകയാണ്. തീർന്നിട്ടില്ലല്ലോ. അൽഹംദുലില്ലാഹ് എന്ന ദിക്ര 33 വട്ടം പറയണം. വല്ലാഹു അക്ബർ എന്ന ദിക്ര 33 വട്ടം പറയണം. ആരംഭ റസൂലുള്ള പറയുകയാണ്, മുത്തു റസൂലുള്ള പറയുകയാണ്, കിടന്നിറങ്ങുന്നതിന്റെ മുമ്പേ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹും 33 തവണ അൽഹംദുലില്ലാഹും 33 തവണ അല്ലാഹു അക്ബർ എന്ന ദിക്ര ചൊല്ലിക്കഴിഞ്ഞ അവൻ ചെയ്തു പോയ പാപക്കറകളെല്ലാം അവന്റെ ആ ബെഡ്റൂമിലുള്ള മണിയറക്കകത്തിരുന്നു പൊരുത്തപ്പെട്ട് കൊടുക്കണം. അവിടെ നബിയേ, നബി മുഹമ്മദ് മുസ്തഫ ചൊല്ലണം നമുക്ക് ജീവിതത്തിലെ പതിവാക്കണം നമുക്ക്. അല്ലാഹുവേ നിങ്ങൾക്കതിന് തൗഫീക്ക് തരണമല്ല, നീ തൗഫീക്ക് തരണേ അല്ലാഹ്. അവൻ ചെയ്തു പോയ പാപപ്പറകൾ എത്രയാണെന്ന വിഷയമില്ല, എത്ര വലിയ തെറ്റുകുറ്റങ്ങളാണെങ്കിലും ഉറങ്ങുന്ന സമയം ഞാൻ ഉറങ്ങാൻ പോവുകയാണല്ലോ, പറഞ്ഞതും കേട്ടതും പ്രവർത്തിച്ചതുമില്ല, റബ്ബേ എനിക്ക് പൊരുത്തപ്പെട്ടു തരണമെന്ന നല്ല മനസ്സോടെ ആരെങ്കിലും 33 തവണ പറഞ്ഞാല്, ആരെങ്കിലും 33 തവണ അൽഹംദുലില്ലാ പറഞ്ഞാ, അല്ലാഹു അക്ബർ എന്ന ദിക്ര പറഞ്ഞാ, ഗുഫറത്തു ലഹൂ ദുനൂബുഹു. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദമേ പറയുകയാണ്, അല്ലാഹുവേ നിങ്ങൾക്കതിന്റെ തൗഫീക്ക് തരണേ അല്ലാഹ്, നീ തൗഫീക്ക് തരണേ അല്ലാഹ്. എന്നിട്ടോ തീർന്നിട്ടില്ല. അങ്ങനെ 3 തവണ നമ്മൾ ഇഖ്ലാസ് സൂറത്ത് ഓതി, ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, ഒരു തവണ നമ്മൾ ഓതി രാവിലെ വരെ അവൻ സുബ്ഹി ഉണരുന്നത് വരെ അവന്റെ അടുക്കിലേക്ക് പിശാച് വരുവാൻ നബി മുഹമ്മദ് മുസ്തഫ